ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ കഴിഞ്ഞ രണ്ട് വീഡിയോകളിലായിട്ട് എലമെന്റ്സ് ഓഫ് ആർട്ട് എന്താണെന്നാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഞാൻ ഇതിനു മുന്നേ എന്താ രണ്ട് വീഡിയോ ചെയ്തിട്ടുണ്ട് ഇത് മൂന്നാമത്തെ പാർട്ടാണ് ഇതിന് മുന്നേ ഇതിൻ്റെ ഒന്നാം ഒന്നാം പാർട്ടും രണ്ടാം പാർട്ടും ഞാൻ ഇതിനു മുന്നേ ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിൽ ഞാൻ എന്താ ഒന്നാമത്തെ പാർട്ടിൽ ഏഴ് എലമെൻസും അതിലെ ഒന്നാമത്തെ എലമെൻ്റ് ആയ എന്താ ലൈൻ എന്താണെന്നും അതേപോലെ രണ്ടാമത്തെ പാർട്ടിൽ രണ്ടാമത്തെ ലെമെൻ്റെ ആ ഷെയ്പ്പ് എന്താണെന്നൊക്കെ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി കഴിഞ്ഞു അപ്പോൾ ഈ ഒരു വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ ഇതിനെ മുന്നേ ചെയ്ത അതിൻ്റെ ഒന്നാമത്തെ പാർട്ടും രണ്ടാമത്തെ പാർട്ടും കാണാത്തവരുണ്ടെങ്കിൽ ആദ്യം പോയിട്ട് ആ വീഡിയോ കാണാൻ ശ്രമിക്കുക എന്നിട്ട് അതിന് ശേഷം മാത്രമേ നിങ്ങൾ ഈ വീഡിയോ കാണാൻ എന്താ ശ്രമിക്കാവൂ കാരണം ഇതിൻ്റെ ഇത് മൂന്നാമത്തെ പാർട്ടാണ് ഇതിൻ്റെ ഒന്നും രണ്ടും ഞാൻ ഞാനിതിന് മുന്നേ ചെയ്തിട്ടുണ്ട് അപ്പോൾ അത് കണ്ടതിന് ശേഷം മാത്രമേ ഇത് കാണാൻ ശ്രമിക്കാവൂ അപ്പോൾ എന്താ ഫസ്റ്റ് മുതൽ കണ്ടാൽ മാത്രമേ നിങ്ങൾക്ക് കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ ഞാൻ ഈ ചാനലിലൂടെ നിങ്ങളിലേക്ക് എത്തിക്കുന്നത് നമ്മുടെ ഡ്രോയിങ്സിനെ നമ്മൾ ചെയ്യുന്ന ചിത്രകലയെ എങ്ങനെ ഇമ്പ്രൂവ് ചെയ്ത് നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാം എന്നുള്ളതിനെക്കുറിച്ചുള്ള ടിപ്സും ട്രിക്സൊക്കെയാണ് ഞാൻ ഈ ഒരു ചാനലിലൂടെ അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഈ ഒരു വീഡിയോ കാണുന്ന ഒരു വീഡിയോ മുഴുവനായിട്ടും സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക ഇതിനെ മുന്നുള്ള വീഡിയോ കണ്ടിട്ടില്ലാത്തവർ അതും കൂടെ കാണാൻ ശ്രമിക്കുക പിന്നെ ആദ്യമായിട്ടാണ് ഈ ചാനൽ നിങ്ങൾ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബും കൂടി ചെയ്യുക പിന്നെ ഞാൻ ഈ വീഡിയോയുടെ ഒന്നാമത്തെയും രണ്ടാമത്തെയും പാർട്ടിന്റെ ലിങ്ക് ഞാൻ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ആ വീഡിയോ കാണാൻ സാധിക്കും പിന്നെ ഈ വീഡിയോയുടെ എൻ്റെ സ്ക്രീനിലും ഐ ബട്ടണിലും കൂടി ഞാൻ കൊടുക്കുന്നുണ്ട് അപ്പോൾ അതിലേതിലെങ്കിലും നിങ്ങൾക്ക് ക്ലിക്ക് ചെയ്താണ്ട് ഇതിൻ്റെ ഒന്നാമത്തെയും രണ്ടാമത്തെയും പാർട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും പിന്നെ എൻ്റെ ഇൻസ്റ്റാഗ്രാം ഫോളോ ചെയ്യാത്തവർക്കായിട്ട് ഇൻസ്റ്റാഗ്രാമിൻ്റെ ലിങ്കും കൂടെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇൻസ്റ്റാഗ്രാം കൂടി നിങ്ങൾ ഫോളോ ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ ശ്രമിക്കുക അപ്പോൾ എന്തായാലും നമുക്ക് മൂന്നാമത്തെ എലമെൻറ്റായ ഫോം എന്താണെന്ന് നോക്കാം കഴിഞ്ഞ വീഡിയോയിലൂടെയൊക്കെ പറഞ്ഞതുപോലെ തന്നെ ഞാനിവിടെ ഒരു ചാർട്ട് റെഡി ആക്കി ുണ്ട് അപ്പോൾ ആ ചാർട്ടിൽ നോക്കിയിട്ട് നമുക്ക് മൂന്നാമത്തെ എലമെന്റ് എന്താണെന്ന് ഞാൻ നിങ്ങൾക്കൊന്ന് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരാം അപ്പോൾ ഞാനിവിടെ ഫോം എന്താണെന്ന് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ വേണ്ടി എല്ലാ വീഡിയോയിലും ചെയ്ത പോലെ ഒരു ചാർട്ട് ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ കഴിഞ്ഞ ഈ വീഡിയോയുടെ രണ്ടാമത്തെ പാർട്ടിൽ നമ്മൾ ഷേപ്പിനെ കുറിച്ച് പഠിച്ചു ഷെയ്പ്പ് വരുന്നത് ടു ഡിയന് അതായത് ടു ഡയമെൻഷന് അതായത് ഒരു ലൈന് സഞ്ചരിക്കുമ്പോഴാണ് ഒരു പോയിന്റ് അത് നിൽക്കുന്നിടത്ത് നിന്നും മറ്റൊരിടത്തേക്ക് സഞ്ചരിക്കുമ്പോഴാണ് ഒരു ലൈന് ക്രിയേറ്റാവുക എന്ന് ഞാൻ ഇതിൻ്റെ ഒന്നാമത്തെ പാർട്ടിൽ പറഞ്ഞു അങ്ങനെ ആ ലൈന് സഞ്ചരിച്ചുകൊണ്ടിരിക്കുമ്പോൾ എന്താ എപ്പോഴെങ്കിലും തമ്മിൽ കൂട്ടിമുട്ടും അപ്പോഴാണ് ഒരു ഷേപ്പ് ക്രിയേറ്റ് ആവുന്നത് അതിനെ നമുക്ക് ടു ഡി എന്ന് വിളിക്കാം അതായത് ടു ഡയമെന്ഷന് ഈ എന്താ ഷേപ്പിന് എന്താ വിടുത്തും ലെങ്ത്തുമാണ് ഉണ്ടാവുക അതിന് നേരെ മറിച്ച് ഫോമിലേക്ക് വരുമ്പോൾ അതൊരു ത്രീ ഡി ആണ് വരിക അതായത് ത്രീ ഡയമെന്ഷന് ത്രീ ഡയമെന്ഷനാണ് നമ്മൾ ഫോം എന്ന് പറയുന്നത് അതിന് ലെങ്ത്തും ഉണ്ടാവും വിടുത്തും ഉണ്ടാവും കൂടാതെ ഡെപ്തും കൂടി വരും അപ്പോഴാണ് ഒരു ത്രീ ഡി എഫക്റ്റിലേക്ക് എന്താ നമ്മൾ വരക്കുന്ന ചിത്രം വരുന്നത് ഇതിനെ നമുക്ക് ജോമെട്രിക് ഫോംസ് എന്നാണ് വിളിക്കുക ഞാൻ എന്താ കഴിഞ്ഞ വീഡിയോയിൽ ഷേപ്പിൽ എന്താ ജോമെട്രിക് ഷേപ്പ് എന്ന് പറഞ്ഞ പോലെ ഇതിനെ നമുക്ക് ജോമെട്രിക് ഫോംസ് എന്നാണ് വിളിക്കുക ഇവിടെ ഞാൻ വരച്ചു വെച്ചിട്ടുണ്ട് എന്താ സർക്കിള് അതേപോലെ റെക്റ്റാംഗിള് ട്രയാംഗിൾ ഇതൊരു ത്രീ ഡി എഫക്റ്റിലാണ് നമുക്ക് കാണാൻ കഴിയുന്നത് അപ്പോൾ ഇതിനെയാണ് ജോമെട്രിക് ഫോംസ് എന്ന് പറയുന്നത് പറയുന്നത് ഇനി അതേപോലെ തന്നെയാണ് നമ്മൾ പ്രകൃതിയിൽ കാണുന്ന എന്താ പ്രകൃതിയിൽ കാണുന്ന മരങ്ങൾ അതേപോലെ ഫ്രൂട്ട്സ് ട്രീസ് ഇതിനൊക്കെ നമുക്ക് എന്താ സ്റ്റോൺസ് ഇതിനൊക്കെ നമുക്ക് എന്താ ഓർഗാനിക് ഫോംസ് എന്ന് വിളിക്കാം ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതുപോലെ തന്നെ എന്താ ഓർഗാനിക് ഷേപ്സ് എന്നൊക്കെ പറഞ്ഞ പോലെ തന്നെ ത്രീ ഡയമെൻഷനിൽ കാണുന്ന ഇതുപോലുള്ള ഫ്രൂട്ട്സ് മരങ്ങൾ അതേപോലെ സ്റ്റോൺസ് ഇതിനൊക്കെ നമുക്ക് ഓർഗാനിക് ഫോംസ് എന്ന് വിളിക്കാം ഇനി ഞാൻ ഇതെങ്ങനെ നമുക്ക് പ്രാക്ടീസ് ചെയ്യാം എന്നുകൂടെ നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം അപ്പോൾ ഇതൊക്കെയാണ് ഫോമിൽ വരുന്നത് അതൊക്കെ നിങ്ങൾ മനസ്സിലാക്കി വെക്കുക എന്താ ടു ഡി ടു ഡി ടു ഡി എന്ന് പറയുമ്പോൾ ടു ഡയമെൻഷന് അതായത് ഷേപ്പിനാണ് ടു ഡി എന്ന് പറയുക അതുപോലെ ഒരു ത്രീ ഡി പിക്ചർ നമ്മൾ ത്രീ ഡി പിക്ചറൊക്കെ കാണുമല്ലേ ത്രീ ഡി എഫക്റ്റിൽ കാണുന്ന അതിന് ത്രീ ഡി അതായത് ത്രീ ഡയമെൻഷന് ഇതിന് നമ്മൾ ഫോം എന്നാണ് വിളിക്കുക അതിന് ഫോമിന് ലെങ്ത്തും വിടുത്തും ഡെപ്ത്തും ഉണ്ടാവും ഷേപ്പിന് ലെങ്ത്തും വിടുത്തും മാത്രമേ ഉണ്ടാവുകയുള്ളു അപ്പോൾ ഈ ഒരു കാര്യങ്ങൾ നിങ്ങളൊന്ന് മനസ്സിലാക്കി വെക്കുക അപ്പോൾ നമുക്ക് ഫോമിൽ ഇത്രയും കാര്യങ്ങൾ മാത്രമേ പഠിക്കാനുള്ളൂ അതായത് എന്താ ഷേപ്പും ഫോമും തമ്മിലുള്ള വ്യത്യാസം മാത്രം നമ്മൾ മനസ്സിലാക്കി വെച്ചാൽ മതി ഒരു ഷേപ്പ് എന്ന് പറയുമ്പോൾ അതിൽ ലെങ്ത്തും വിടുത്തും മാത്രമേ ഉണ്ടാവുള്ളൂ അതിനെ നമുക്ക് ടു ഡി എന്ന് വിളിക്കാം അതായത് ടു ഡയമെൻഷന് അതേപോലെ നേരെ ഫോമിലേക്ക് വരുമ്പോൾ ഷേപ്പ് നേരെ ത്രീ ഡി എഫക്റ്റിലേക്ക് വരികയാണ് എന്താ അതായത് ഫോമിന് ലെങ്ത്തും ഉണ്ടാവും വിടുത്തും ഉണ്ടാവും കൂടാതെ ഡെപ്ത്തും കൂടി ഉണ്ടാവും അതിനെ നമുക്ക് ത്രീ ഡി എന്ന് വിളിക്കാം അതായത് ത്രീ ഡയമെൻഷന് ഇതാണ് ഷേപ്പും ഫോമും തമ്മിലുള്ള വ്യത്യാസം നമ്മൾ ഒരു ഷേപ്പ് വരച്ചിട്ട് അത് നേരെ ത്രീ ഡി എഫക്റ്റിലേക്ക് കൊണ്ടുവരുമ്പോൾ അതിനെ ഫോം എന്ന് വിളിക്കുക അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങളൊന്ന് മനസ്സിലാക്കി വെക്കുക അതേപോലെ തന്നെ ജോമെട്രിക് ഫോംസും ഓർഗാനിക് ഫോംസും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാക്കി വെക്കുക ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ എന്താ ജോമെട്രിക് ഫോംസ് എന്ന് പറയുമ്പോൾ എന്താ നമ്മൾ എന്താ വരച്ചുണ്ടാക്കുന്ന സർക്കിള് അതേപോലെ റെക്റ്റാംഗിള് ട്രയാങ്കിൾ ഇതുപോലുള്ള എന്താ ഷേപ്പ് എന്താ ഫോമുകൾക്കാണ് ജോമെട്രിക് ഫോംസ് എന്ന് പറയുന്നത് അതുപോലെ പ്രകൃതിയിൽ കാണുന്ന ഫ്രൂട്ട്സ് ട്രീസ് സ്റ്റോൺസ് ഇതിനൊക്കെയാണ് ഓർഗാനിക് ഫോംസ് എന്ന് പറയുന്നത് ഇതും ഒന്ന് മനസ്സിലാക്കി വെച്ചാൽ മതി അപ്പോൾ ഫോമിൽ എന്താ മൂന്നാമത്തെ എലമെൻറ്റായ ഫോമിൽ നമുക്ക് ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കി വെക്കാനുള്ളൂ ഇനി നമുക്ക് ഇതെങ്ങനെ പ്രാക്റ്റീസ് ചെയ്യുക എന്നുള്ളത് കൂടെ നോക്കാം അപ്പോൾ ഞാൻ നിങ്ങൾക്കിവിടെ ഒരു എന്താ ഇതെങ്ങനെ പ്രാക്ടീസ് ചെയ്യുക എന്നുള്ളത് കൂടെ കാണിച്ചു തരാം ഞാൻ ഇപ്പോൾ ഇവിടെ ഒരു ചെറിയ ഓവൽ ഷേപ്പിൽ ഒരു സർക്കിൾ വരച്ചു ഇനി എന്തെയ്യുക അതിൻ്റെ ഒന്നും കൂടി വിടുത്ത് കുറച്ചിട്ട് അതിൻ്റെ മുകളിൽ ഒന്നും കൂടി വരച്ചു താഴെ വരച്ചതിനാട്ടിൽ ഒന്നും കൂടി വിടുത്ത് കുറച്ചുകൊണ്ട് അതിൻ്റെ മുകളിൽ ഞാൻ ഒരു സർക്കിളും കൂടി വരച്ചു ഇനി അതിൻ്റെ മുകളിലേക്കും എന്തെയ്യോ ഒന്നും കൂടി വിടുത്ത് കുറച്ചിട്ട് മുകളിലേക്കും ഇങ്ങനെ വരച്ചു കൊണ്ടുവരിക എന്നിട്ട് എന്തെയ്യുക അത് റിപ്പീറ്റ് ചെയ്ത് വീണ്ടും വരയ്ക്കുക നമ്മൾ വരച്ച ഓരോ സെർക്കിളിൻ്റെ മുകളിൽ കൂടെ വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്ത് ഇങ്ങനെ വരയ്ക്കുക അപ്പോൾ ഇതിങ്ങനെയാണ് എന്താ പ്രാക്ടീസ് ചെയ്യേണ്ടത് ഫോമിൻ്റെ എലമെൻസിൽ നമ്മൾ ഇങ്ങനെയാണ് പ്രാക്ടീസ് ചെയ്യേണ്ടത് എന്നിട്ട് തിരിച്ചും റിപ്പീറ്റ് ചെയ്ത് വരച്ചുകൊണ്ടിരിക്കുക അപ്പോൾ ഇതിങ്ങനെ പ്രാക്ടീസ് ചെയ്യണമെന്തി വെച്ചാൽ ഇപ്പോൾ നമുക്ക് ഇതുപോലുള്ളൊരു എന്താ ഷേപ്പ് വരക്കണം എന്നുണ്ടെങ്കിൽ അതേപോലെ ഒരു ത്രീ ഡി ത്രീ ഡയമെൻഷനിലൊരു പിക്ചറൊക്കെ വരക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഇതുപോലെ വരക്കാൻ വേണ്ടിയിട്ടാണ് ഇതിങ്ങനെ പ്രാക്ടീസ് ചെയ്യുന്നത് ഇപ്പോൾ നമ്മളൊരു മുറിച്ച മരം വരക്കുകയാണ് മുറിച്ച മരം വരക്കുമ്പോൾ അതിൻ്റെ മുകൾ ഭാഗം കറക്റ്റ് സെർക്കിളാകുമല്ലോ വരുന്നത് ഒരു ചെറിയ ഓവൽ ഷേപ്പിൽ വരുന്ന ഒരു സർക്കിൾ ആകും അതിൻ്റെ മുകൾ ഭാഗത്ത് വരുന്നത് അപ്പോൾ നമുക്ക് കറക്റ്റായിട്ട് ഇങ്ങനെയാണ് വരക്കണമെന്നുണ്ടെങ്കിൽ ഇതേപോലെ നമ്മൾ പ്രാക്ടീസ് ചെയ്യണം എങ്കിലേ നമുക്ക് നമ്മൾ വിചാരിച്ച ഒരു പിക്ചറിലേക്ക് ഇത് കൊണ്ടുവരാൻ കഴിയുള്ളൂ അപ്പോൾ ഞാനിവിടെ വരച്ച പോലെ ഇതിപ്പോൾ ഒരു മുറിച്ച മരത്തിൻ്റെ ഒരു മോഡൽ ഞാൻ നിങ്ങൾക്ക് വരച്ച് കാണിച്ചു തരാണ് അപ്പോൾ ഈ ഒരു പിക്ചർ നിങ്ങളവിടെ നോക്കുക ഇത് ഞാൻ നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് വരച്ചതാണ് ഇതിപ്പോൾ ഒരു മുറിച്ച മരം ഒരു കട്ട് ചെയ്തു ഒരു മരമാണ് ഞാനിവിടെ വരച്ചു വെച്ചിട്ടുള്ളത് ഇതിൻ്റെ മുകളിൽ വന്ന ഷേപ്പ് നിങ്ങൾ നോക്കുക ഒരു ഓവൽ ഷേപ്പിലാണ് അപ്പോൾ ഞാനിവിടെ ഈ പ്രാക്ടീസ് നിങ്ങളോട് ചെയ്യാൻ പറഞ്ഞതും അതേ ഒരു ഷേപ്പാണ് അപ്പോൾ ഈ ഒരു ഷേപ്പ് നമ്മൾ കറക്റ്റായിട്ട് പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലുള്ള എന്താ ഓവൽ ഷേപ്പ് ഒക്കെ നമുക്ക് കറക്റ്റായിട്ട് ഡയറക്റ്റായിട്ട് തന്നെ എന്താ ഇങ്ങനെ ഞാൻ എല്ലാ വീഡിയോയിലും പറഞ്ഞതുപോലെ ഇങ്ങനെ ഇങ്ങനെ മുറിച്ച് മുറിച്ച് വരക്കാതെ ഡയറക്റ്റായിട്ട് നമുക്ക് വരക്കാനുള്ള ആ ഒരു സ്കിൽസ് നമുക്ക് ഇങ്ങനെ പ്രാക്ടീസ് ചെയ്യുന്നതുകൊണ്ട് ലഭിക്കും അപ്പോൾ ഇതാ ഇങ്ങനെയാണ് നമ്മൾ ഈ സർക്കിളൊക്കെ എന്താ ഫോമിൽ നമ്മൾ പ്രാക്ടീസ് ചെയ്യേണ്ടത് അപ്പോൾ ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ മൂന്നാമത്തെ എലമെൻ്റ് ആയ ഫോം എന്താണെന്ന് പഠിച്ചു കഴിഞ്ഞു ഇതിനു മുന്നേ ഞാൻ ചെയ്ത ഇതിൻ്റെ ഒന്നാമത്തെ എലമെൻറ്റായ ലൈൻ എന്താണെന്നും അതേപോലെ രണ്ടാമത്തെ എലമെൻറ്റായ ഷേപ്പ് എന്താണെന്നൊക്കെ ഞാൻ സെപ്പറേറ്റ് സെപ്പറേറ്റ് ആയിട്ട് ഓരോ വീഡിയോ ചെയ്തിട്ടുണ്ട് അത് കാണാത്തവർ അത് വേഗം പോയിട്ട് അത് കാണാൻ ശ്രമിക്കുക ആ രണ്ട് വീഡിയോകളുടെയും ലിങ്ക് ഞാൻ ഈ ഒരു വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ അത് കാണാത്തവരെന്തെയ്യുക ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്തിട്ട് ആ വീഡിയോ വേഗം പോയിട്ട് കാണാൻ ശ്രമിക്കുക പിന്നെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് കൊടുക്കുക ഈ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തു ചെയ്യുക താഴെ കാണുന്ന കമൻറ്റ് ബോക്സിൽ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക പിന്നെ ഈ ഒരു ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ വേഗം പോയിട്ട് എന്ത് ചെയ്യുക ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ശ്രമിക്കുക പിന്നെ നിങ്ങളുടെ വീടുകളിലൊക്കെ ഡ്രോയിങ് ഇഷ്ടപ്പെടുന്നവരും ഡ്രോയിങ് പഠിക്കാൻ താല്പര്യമുള്ളവരൊക്കെ ഉണ്ടാവും അവർക്കൊക്കെ ഈ ചാനൽ എന്ത് ചെയ്യുക നിങ്ങളൊന്ന് പരിചയപ്പെടുത്തി കൊടുക്കുക അപ്പോൾ ഇനി എന്തായാലും നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം